90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സ്പ്രിംഗ്ലർ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 180,000 പേരുടെ വ്യക്തിഗത വിവരങ്ങൾ സ്പ്രിംഗ്ലറിന് ലഭിച്ചു. കരാർ ഒപ്പിടും മുൻപ് നിയമ സെക്രട്ടറിയുടെ ഉപദേശം തേടാത്തത് വീഴ്ച. നിർണായക തീരുമാനങ്ങൾ എല്ലാം എടുത്തത് എം ശിവശങ്കർ. വിവര സുരക്ഷ ഉറപ്പാക്കാൻ സമിതിയുടെ 8 നിർദ്ദേശങ്ങൾ. പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. സ്വർണക്കടത്ത് കേസിൽ എം ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. ശിവശങ്കർ നിലവിൽ പ്രതിയല്ലെന്ന് NIA. പ്രതിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കരുതെന്ന് അന്വേഷണ സംഘം. കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചയാളിന്റെ മൃതദേഹം 19 ദിവസത്തിന് ശേഷവും സംസ്കരിക്കാതെ ആരോഗ്യവകുപ്പ്. പത്തനാപുരം സ്വദേശി ദേവരാജന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. മൃതദേഹം സംസ്കരിച്ചില്ലെന്ന് ബന്ധുക്കൾ അറിയുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കളമശ്ശേരി പോലീസ് മരിച്ച ഹാരിസിന്റെ സഹോദരന്റെ മൊഴിയെടുത്തു. ഡോക്ടർമാർ, നഴ്സുമാർ, ഇതര ജീവനക്കാർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഹാരിസിന്റെ മരണം കോവിഡ് ICU അനാസ്ഥ കൊണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി സഹോദരൻ അൻവർ. സാമ്പത്തിക തട്ടിപ്പിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെതിരെ കേസ്. ആറന്മുള സ്വദേശിയിൽ നിന്നും 2,75,000 രൂപ തട്ടിച്ചുവെന്ന പരാതിയിൽ 4 പ്രതി. കുമ്മനം രാജശേഖരന്റെ മുൻ PA കേസിൽ 1 പ്രതി. പാലക്കാട്ടെ ന്യൂ ഭാരത് ബയോടെക്നോളജിയിൽ ഓഹരി ഉടമയാക്കാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നാണ് പരാതി. ഇടതുമുന്നണിയിലെ 11 ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ഘടകകക്ഷിയായുള്ള പ്രഖ്യാപനം ഇന്നത്തെ LDF യോഗത്തിന് ശേഷം. മുന്നണി യോഗത്തിൽ ജോസ് കെ മാണിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. ബാർക്കോളയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ബിജു രമേശിന്റെ ആരോപണത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ സാധ്യമല്ലെന്ന് വിജിലൻസ് മുൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ആരോപണത്തിന് തെളിവില്ലെന്ന് വിജിലൻസ് തന്നെ കോടതിയെ അറിയിച്ചതാണ്. തുടർ പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി വേണമെന്നും വിജിലൻസ് മുൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. KM ഷാജി MLA വീടും സ്ഥലവും അളന്ന് തിട്ടപ്പെടുത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശപ്രകാരം കോഴിക്കോട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് വീടും സ്ഥലവും അളന്നത്. 25 ലക്ഷം രൂപ കോട വാങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കായംകുളത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം അഴുകിയതായി പരാതി. കായംകുളം സ്വദേശിനിയായ 21-കാരിയുടെ മൃതദേഹമാണ് മോർച്ചറിയിലെ കംപ്രസർ പ്രവർത്തിക്കാത്തതുകൊണ്ട് അഴുകിയത്. കായംകുളം കറ്റാനത്തെ സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ആശുപത്രി അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. ലൈഫ് മിഷനിൽ CBI അന്വേഷണത്തിന് തടയിടാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേസിൽ വിജിലൻസ് അന്വേഷണം നിലച്ചു. കോടതിയിൽ നിന്ന് കിട്ടിയത് താൽക്കാലിക ആശ്വാസം മാത്രം. അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൈമാറാൻ മുഖ്യമന്ത്രി മടിക്കുന്നുവെന്നും ശരിയായ അന്വേഷണം നടന്നാൽ മുഖ്യമന്ത്രി കുടുങ്ങുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സവാളയുടെ വിലക്കയറ്റത്തിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ. നാഫെഡിൽ നിന്ന് സവാള ശേഖരിച്ച് സപ്ലൈകോ വഴി വിതരണം ചെയ്യും. കിലോയ്ക്ക് 45 രൂപ നിരക്കിൽ സവാള വാങ്ങാൻ നീക്കം. 35 രൂപയ്ക്ക് സപ്ലൈകോ വഴി സർക്കാർ വിൽപ്പന നടത്തും. KSRTCയിലെ നിയമനത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. എൻട്രി കേഡറിലേക്കുള്ള നിയമനത്തിലും ഉന്നത തസ്തികളിലേക്കുള്ള ഉദ്യോഗ കയറ്റത്തിലും നടന്നത് വ്യാപക ക്രമക്കേട്. മിനിസ്ട്രിയൽ വിഭാഗത്തിലെ ആകെ ഒഴിവുകളിൽ 93.2% ഒഴിവുകളിലും നിയമം ലംഘിച്ച് ആശ്രിത നിയമനം. 1,462 പേർക്ക് ആശ്രിത നിയമനം നൽകിയപ്പോൾ PSC വഴി നിയമനം നൽകിയത് 89 പേർക്ക് മാത്രം. രാജ്യത്ത് 55,838 പുതിയ കോവിഡ് കേസുകളും 702 മരണവും. രോഗം ബാധിച്ചവരുടെ എണ്ണം 77 ലക്ഷം കടന്നു. രോഗമുക്തി നിരക്ക് 89% പിന്നിട്ടു. ചികിത്സയിൽ കഴിയുന്നത് 7 ലക്ഷത്തോളം പേർ. തിരുവനന്തപുരം ജില്ലയിലെ ഭൂരജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്താൻ നടപടി തുടങ്ങി സർക്കാർ. ജില്ലയ്ക്കകത്ത് ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും ആധാരം രജിസ്റ്റർ ചെയ്യാൻ എനിവേ രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനം.
ക്രമക്കേട് തടയുന്നതിനുള്ള സംവിധാനം കൂടി ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി. നെടുമങ്ങാട് എം എൽ എ സി ദിവാകരന് കോവിഡ്. നേരത്തെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എം എൽ എ സ്വയം നിരീക്ഷണത്തിലായിരുന്നു. നിലവിൽ എം എൽ എ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാളയാർ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യവസായ മേഖലയിലെ കമ്പനികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. സ്പിരിറ്റ് ഉപയോഗിക്കുന്ന കമ്പനികളിൽ നേരിട്ടെത്തി പോലീസിന്റെ പരിശോധന. ഫാഷൻ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കെതിരെ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി വഞ്ചനാക്കുറ്റം നിലനിൽക്കില്ലെന്ന എം സി കമറുദ്ദീന്റെ വാദത്തിനെതിരെ ജ്വല്ലറി ചെയർമാൻ എം സി കമറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കേസ് നിലനിൽക്കുമെന്ന് അന്വേഷണ സംഘം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നാലിലൊന്നു പേരും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ. കണ്ടെത്തൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റേത്. മത്സരിക്കുന്ന 1064 സ്ഥാനാർത്ഥികളിൽ 328 പേർക്കെതിരെ ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നു. ഇതിൽ 244 പേർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ പ്രതികളാണ്. ഹത്രാസ് കൂട്ടബലാത്സംഗ കൊലക്കേസിൽ അട്ടിമറി ആശങ്കയിൽ പെൺകുട്ടിയുടെ കുടുംബം. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കാത്തത് സംശയാസ്പദമെന്ന് സഹോദരൻ. പ്രതീക്ഷ കോടതിയിൽ മാത്രം. ഇനി ദേശീയ വാർത്തകൾ. സംസ്ഥാനത്തെ കേസുകൾ നേരിട്ട് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ സിബിഐക്ക് നൽകിയിരുന്ന അനുമതി മഹാരാഷ്ട്ര സർക്കാർ പിൻവലിച്ചു. നടപടി സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയും ടി ആർ പി വാദത്തിൽ അന്വേഷണം സിബിഐ ഏറ്റെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ. മഹാരാഷ്ട്രയിലെ ബി ജെ പിയിലെ മുതിർന്ന നേതാവ് ഏക്നാഥ് ഖഡ്സെ പാർട്ടി വിട്ടു. ഖഡ്സെ വെള്ളിയാഴ്ച എൻ സി പിയിൽ ചേരുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ. വാർത്തകളോട് പ്രതികരിക്കാൻ സമയമായില്ലെന്ന് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി നിരയിലെ ഭിന്നത രൂക്ഷം. നിയമസഭകളിൽ ബില്ല് പാസാക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കർഷകർ നടത്തുന്ന സമരങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള നിലനിൽപ്പില്ലാത്ത ശ്രമമാണ് കോൺഗ്രസിന്റേതെന്ന് വിമർശനം. തെലങ്കാന ഭദ്രാചലത്തിൽ 5 നക്സലുകൾ പിടിയിൽ. സ്ഫോടക വസ്തുക്കളും 50 ജലാറ്റിൻ സ്റ്റിക്കുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. ഉത്തർപ്രദേശിൽ വീണ്ടും കൂട്ടബലാത്സംഗം. റാംപൂർ കെംപ്രി പ്രദേശത്ത് 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. കേസിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തു പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് കർണാടക ഹൈക്കോടതി. പ്രതിമ സ്ഥാപിക്കുന്നത് ബംഗളൂരു രാമനഗര ജില്ലയിലെ കനകപുര താലൂക്കിലെ കപാലപേട്ടയിൽ. ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതാണെന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് തീരുമാനം. തെലങ്കാന മുൻ മന്ത്രി മുതിർന്ന ടി ആർ എസ് നേതാവുമായ നൈനി നരസിംഹ റെഡ്ഡി അന്തരിച്ചു. 86 വയസ്സായിരുന്നു അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിൽ. മഹാരാഷ്ട്രയിലെ താണയിൽ ഇടിമിന്നലേറ്റ് പരിക്കേറ്റവരുടെ എണ്ണം 26. മിന്നലേറ്റ് ഇന്നലെ ഒരാൾ മരിച്ചിരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഉത്തർപ്രദേശിലെ മീററ്റിൽ നവംബർ മുതൽ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാൻ റേഷൻ കടകളെ സമീപിക്കാം. പി ഒ എസ് മെഷീനുകൾ വഴി ബില്ലടയ്ക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ നീരജ് സിംഗ്. ഡിആർഡിഒ വികസിപ്പിച്ച നാഗ്താഗ് ആന്റി ഗൈഡഡ് മിസൈലിന്റെ അന്തിമ പരീക്ഷണം വിജയകരം. രാവിലെ 6:30 രാജസ്ഥാനിലെ പൊക്രാനിലായിരുന്നു പരീക്ഷണം. ഡൽഹിയിലെ വായു നിലവാരം വീണ്ടും മോശമാകുന്നു. നോയിഡ, മയൂർ ബിഹാർ എന്നിവിടങ്ങളിൽ സ്ഥിതി ഗുരുതരമെന്ന് റിപ്പോർട്ട്. വായു മലിനീകരണം നിയന്ത്രിക്കാൻ റെഡ് ലൈറ്റ് ഓൺ ഗാർഡി ഓഫ് പദ്ധതിയുമായി ഡൽഹി സർക്കാർ. മധ്യപ്രദേശിൽ കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിച്ചുവെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് കമൽനാഥ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് റാലിയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. കോവിഡ് ബാധിച്ച തെലുങ്ക് നടൻ രാജശേഖരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന മകൾ ശിവത്മി ട്വിറ്ററിലൂടെയാണ് ആരോഗ്യനിലയെ സംബന്ധിച്ച വിശദീകരണം നൽകിയത്. ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൌജന്യമായി ലഭ്യമാക്കുമെന്ന് പ്രകടന പത്രികയിൽ. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായാൽ പുരോഗമന വികസിത സംസ്ഥാനമായി ബീഹാർ മാറുമെന്നും നിർമ്മലാ സീതാരാമൻ.
തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ AIADMK പ്രവർത്തകരും DMK പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ. പാർട്ടി പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. മഹാരാഷ്ട്രയിലെ പാൽഘറിലുണ്ടായ ആൾക്കൂട്ട ആക്രമണ കേസിൽ 24 പേർ കൂടി അറസ്റ്റിൽ. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 178 പേർ പിടിയിലായെന്ന് CID ഓഫീസർ ഇർഫാൻ ഷെയ്ഖ്. പേപ്പർ അധിഷ്ഠിത കോവിഡ് പരിശോധന ഇന്ത്യ ലഭ്യമാക്കുമെന്ന് ശാസ്ത്ര വിദഗ്ധർ. വേഗതയേറിയതും വില കുറഞ്ഞതുമായ പരിശോധനാ രീതിയാണ് വികസിപ്പിക്കുന്നത്. വൈറസ് വ്യാപനം പെട്ടെന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ. അന്തർവാഹിനി കപ്പലായ INS കവരത്തി ഇനി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗം. ആർമി ചീഫ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ കമ്മീഷൻ ചെയ്തു. വിശാഖപട്ടണം ഡോക്ക് യാർഡിലായിരുന്നു ചടങ്ങുകൾ. 2020 ഒക്ടോബർ 31 വരെ ഡൽഹിയിൽ കൂട്ടം ചേരുന്നതിന് നിരോധനം. തീരുമാനം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. പൊതുജനം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മഹാരാഷ്ട്ര പോലീസ് സേനയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ആകെ കോവിഡ് സ്ഥിരീകരിച്ചത് 25,988 പേർക്ക്. ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ച പോലീസുകാരുടെ എണ്ണം 272. ആന്ധ്രാപ്രദേശ് വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിൽ മണ്ണിടിച്ചിൽ. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് 70 കോടി രൂപ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി. ഇനി നോക്കാം അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,15,40,000 പിന്നിട്ടു. 11,37,105 മരണം. 3,09,39,415 പേർക്ക് രോഗമുക്തി. ബെൽജിയത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. രാജ്യത്തെ ബാറുകളും റെസ്റ്റോറന്റുകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവ്. രാജ്യത്തെ ആശുപത്രികൾ കോവിഡ് ബാധിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ജനങ്ങൾ കഴിവതും വീടുകളിൽ തന്നെ ജോലി ചെയ്യണമെന്നും ആരോഗ്യമന്ത്രി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൈകടത്താൻ റഷ്യയും ഇറാനും ശ്രമിച്ചതായി റിപ്പോർട്ട്. വിവരങ്ങൾ പുറത്തുവിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം. റഷ്യയും ഇറാനും വോട്ടർ പട്ടിക ചോർത്തിയെന്ന് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്. തായ്ലൻഡിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ നേരിടാൻ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ച് പ്രധാനമന്ത്രി പ്രയുത് ചാൻഡോ. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പാർലമെന്റ് യോഗം അടുത്തയാഴ്ച. രാജ്യത്ത് ഓൺലൈൻ ടിവി ചാനലുകൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇന്തോനേഷ്യയിൽ കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 ഖനി തൊഴിലാളികൾ മരിച്ചു. അപകടം ദക്ഷിണ സുമാത്ര പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത ബ്രസീലിയൻ യുവ ഡോക്ടർ മരിച്ചു. ഡോക്ടർ ജാവോ പെദ്ര ഫിറ്റോസയാണ് മരിച്ചത്. ഇക്കാര്യം സ്ഥിരീകരിച്ച ബ്രസീലിയൻ ആരോഗ്യവിഭാഗമായ അൻവിസ. ലോകത്തിനാവശ്യമായ കോവിഡ് വാക്സിന്റെ ഏറിയ പങ്കും ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ സിഇഒ മാർക്ക് സുസ്മാൻ. സ്വകാര്യ മേഖലയുടെ ശക്തമായ പങ്കാളിത്തത്തിലൂടെ ഇത് സാധ്യമാക്കുമെന്നും സുസ്മാൻ. ലോകത്തിലെ 6 കുട്ടികളിൽ ഒരാൾ വീതം കടുത്ത ദാരിദ്ര്യത്തിലെന്ന് യൂണിസെഫ്. കോവിഡ് പ്രതിസന്ധി സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന് ലോകബാങ്കും യൂണിസെഫും സംയുക്തമായി നടത്തിയ പഠനത്തിൽ വ്യക്തമായി. ദക്ഷിണ കൊറിയയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത 13 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. സൌജന്യ വാക്സിൻ വിതരണ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് മരിച്ചതെന്ന് റിപ്പോർട്ട്. പദ്ധതി നിർത്തിവെക്കില്ലെന്ന് അധികൃതർ. തായ്വാന് ആയുധങ്ങൾ കൈമാറാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി. 1.8 ബില്യണിന്റേതാണ് കരാർ. സെൻസറുകൾ, മിസൈലുകൾ, പീരങ്കികൾ എന്നിവ കൈമാറും. ഇന്റർനെറ്റ് ദാതാവിന്റെ പേര് കുഞ്ഞിന് നൽകിയ ദമ്പതികൾക്ക് 18 വർഷത്തേക്ക് സൌജന്യ വൈഫൈ നൽകി കമ്പനി. സ്വിസ് ഇന്റർനെറ്റ് ദാതാക്കളായ തൈഫയാണ് സൌജന്യ ഇന്റർനെറ്റ് നൽകിയത്. പരസ്യം നൽകിയതിന് പിന്നാലെ സ്വിറ്റ്സർലൻഡ് ദമ്പതികളാണ് മകൾക്ക് കമ്പനിയുടെ പേരിട്ടത്. ഖത്തറിലെ സ്ഥാപനങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാൻ നീക്കം. ഇത് സംബന്ധിച്ച നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. വാണിജ്യ ഔട്ട്ലെറ്റുകളിൽ ഖത്തരി ഉൽപ്പന്നങ്ങൾ ആദ്യം പ്രദർശിപ്പിക്കണമെന്ന് നിയമം. ദോഹ ഡീറിംഗ് റോഡിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. നുവൈജ ഇന്റർസെക്ഷനിൽ നിം എല്ലാ ദിശകളിലേക്കുമുള്ള ഓരോ പാതയടക്കും. ഗതാഗത നിയന്ത്രണം 3-വരി പാത 4-വരിയാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി. ഹമ്മദ് തുറമുഖത്തും റുബൈസ് തുറമുഖത്തും പരിസ്ഥിതി നിരീക്ഷണത്തിനായി പ്രത്യേക സംവിധാനം. തീര സമുദ്രജല ഗുണമേന്മ നിരീക്ഷിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ സ്ഥാപിച്ചത് മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം.
ഒമാനിലെ ബാങ്കുകൾ സമ്പൂർണ്ണ ഡിജിറ്റൽവൽക്കരണത്തിലേക്ക് സ്റ്റെപ്പ് ടു ദ ഫ്യൂച്ചർ 3.0 പദ്ധതിയിൽ ഉള്ളത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഇ പേയ്മെന്റ് സംവിധാനം അടക്കമുള്ളവ ഓൺലൈൻ ഓൺബോർഡിംഗ് സംവിധാനം വഴി സ്വദേശികൾക്കും വിദേശികൾക്കും ബാങ്കുകളിൽ നേരിട്ടെത്താതെ 5 മിനിറ്റിനുള്ളിൽ അക്കൌണ്ട് ആരംഭിക്കാം. ബഹ്റൈനിൽ ഒക്ടോബർ 24 മുതൽ റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനം. നാഷണൽ മെഡിക്കൽ ടീമിന്റെ ശുപാർശ പ്രകാരമെന്ന് ആരോഗ്യമന്ത്രാലയം. സ്വർണ്ണവിലയിൽ 3-ാം ദിവസവും വർധന. ഇന്ന് പവന് വർദ്ധിച്ചത് 120 രൂപ. ഗ്രാമിന് ഇന്നത്തെ വില 4,720 രൂപ. പവന് 37,640 രൂപ. ഇനി എന്റർടൈൻമെന്റ്. തെലുങ്ക് ചിത്രം RRRന്റെ ഫസ്റ്റ് ബുക്ക് വീഡിയോ പുറത്തിറങ്ങി. രാജമൌലിയാണ് ചിത്രത്തിന്റെ സംവിധാനം. രാമരാജു എന്ന കഥാപാത്രത്തെയാണ് നടൻ രാംചരൺ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. തെലുങ്ക് പ്രമുവിൽ രാംചരണാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. వాడు భూతల్లి చనుబాలు తాగిన మణ్య మూత్రుబిడ్డ. ബൈബിൾ സങ്കീർത്തന നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച് ദിയ ലിവിംഗ് സ്റ്റാർ ആർ എൽ വി ജോളി മാത്യുവാണ് നൃത്ത സംവിധാനം. ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിന് ജയം അനിവാര്യം. ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി ക്ലബുകൾക്ക് വിജയത്തുടക്കം. ക്ലാസിക് പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക് എതിരില്ലാത്ത 4 ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചു. ഇന്റർ മിലാൻ താരം ഹക്കീമിക്ക് കോവിഡ്, താരത്തിന് രോഗലക്ഷണങ്ങളില്ല. രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഹക്കീമി നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ബംഗ്ലാദേശ് ദേശീയ വനിതാ ക്രിക്കറ്റ് താരം സഞ്ജിത ഇസ്ലാമിന്റെ വിവാഹ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലാകുന്നു. പരമ്പരാഗത വിവാഹവേഷത്തിൽ ഗ്രൗണ്ടിൽ ബാറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി. കോവിഡ് കാലത്തെ സെമിനാറുകൾക്കും പരിശീലന പരിപാടികൾക്കുമായി സ്റ്റുഡിയോയും ഓൺലൈൻ ക്ലാസ് റൂമും സജ്ജീകരിച്ച് യുവജനക്ഷേമ ബോർഡ്. ഓൺലൈൻ ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നത് കുടപ്പനക്കുന്നിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാത്തുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി. കൊല്ലത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൻ സമരം. ഭവന പദ്ധതികൾക്കുള്ള പണം നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നാരോപിച്ചാണ് സമരം. കൊല്ലം തെന്മല 3 കണ്ണറയ്ക്ക് സമീപത്ത് റെയിൽവേ പാതയ്ക്ക് ഭീഷണിയായ പാറയും മണ്ണും നീക്കാൻ നടപടി. ലക്ഷ്യം ചെങ്കോട്ട പാതയിൽ ഇടമണ്ണിനും ഭഗവതിപുരത്തിനും ഇടയിലുള്ള കട്ടിങ്ങുകളുടെ വീതി കൂട്ടൽ. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. സംഭവം കൊട്ടാരക്കര. പുത്തൂരിൽ ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരുക്ക്. ആലപ്പുഴ അരൂരിൽ ബൈക്ക് മരുന്നുമായി 5 യുവാക്കൾ അറസ്റ്റിൽ. LSD സ്റ്റാം, MDMA, ഹാഷിഷ്, കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. അരൂർ ഫെറി കേന്ദ്രീകരിച്ച് കുത്തിയത്തോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. നെടുപടി പഞ്ചായത്തിൽ മൾട്ടിപർപ്പസ് എലിവേറ്റഡ് കമ്മ്യൂണിറ്റി ക്യാപിറ്റൽ ഷെഡ് നിർമ്മിക്കുന്നു. നിർമ്മാണം ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ. 1,80,00,000 രൂപ ചെലവ്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായി കോട്ടയം ജില്ലയിലെ 4 പേർ. കാഞ്ഞിരപ്പള്ളി DYSP ജെ സന്തോഷ് കുമാർ, പാലാമൂണ്ട് DYSP കെ ബൈജുകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോബി ജോസഫ്, ആർ വിജയരാജൻ എന്നിവർക്കാണ് പുരസ്കാരം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി. കോവിഡ് മാനദണ്ഡങ്ങളും നാട്ടാന പരിപാലന ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കോട്ടയത്ത് മാനത്തൂരിലെ സ്റ്റുഡിയോയിൽ കവർച്ച. 50,000 രൂപ മോഷണം പോയതായി കടയുടമ. മോഷണം ഇന്ന് പുലർച്ചെ. കോട്ടയം മുണ്ടാറിൽ ഷാപ്പിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മുണ്ടാർ സ്വദേശികളായ ശ്രീകാന്ത്, അരുൺകുമാർ എന്നിവർ. കോട്ടയം ജില്ലയിലെ ഏറ്റുമാറൂർ നഗരസഭയിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് സമഗ്ര പദ്ധതി. റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ, തുമ്പൂർ മുഴി മോഡൽ ബയോടെക് പ്ലാന്റ്, പ്ലാസ്റ്റിക് ബെയിലിംഗ് യൂണിറ്റ്, MCF എന്നീ പദ്ധതികൾ നടപ്പിലാക്കും.
പത്തനംതിട്ട ഏഴംകുളം കൈതപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് ചിറ്റയം ഗോപകുമാർ MLA. കെട്ടിട നിർമ്മാണം 25 ലക്ഷം രൂപ ചെലവിൽ. പത്തനംതിട്ട ജില്ലയിൽ 2018 പ്രളയത്തിൽ പൂർണ്ണമായി തകർന്ന 545 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം. ഇടുക്കി ജില്ലയിൽ പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി പുനരാരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായ ജനറേറ്റിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് വൈദ്യുതി മന്ത്രി MM മണി. ഇടുക്കിയിലെ ടൂറിസം സെക്ടറുകൾ തുറന്നെങ്കിലും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറക്കാത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി. കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ചത് 6 മാസം മുൻപ്. GSTN അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചങ്ങനാശ്ശേരി ടാക്സ് ഓഫീസിന് മുൻപിൽ ഉപരോധം. ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൊച്ചി മെട്രോ റെയിൽ എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. മെട്രോ സർവീസ് കാക്കനാട്ടേക്ക് ദീർഘിപ്പിക്കുന്നതിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് ജില്ലാ കളക്ടർ SS സുഹാസ്. സിറോ മലബാർ ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ മാർ തോമസ് ലിഹായും കേരളവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് സിറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മണ്ടുത്തി വെറ്ററിനറി കോളേജ് പ്രൊഫസർ ജോസഫ് മാത്യുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അടച്ചു. നടപടി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ. തൃശൂർ ജില്ലയിലെ മാള ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കണക്ട് ടു വർക്ക് ട്രെയിനിംഗ് സെന്റർ അന്നമനട പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്. പാലക്കാട് മംഗലം ഡാം അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ സ്വർണവും 6000 സിഗരറ്റും പിടികൂടി. ഷാർജിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് റഫീഖ് അറസ്റ്റ്. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തിരൂർ നഗരസഭയ്ക്ക് ആരോഗ്യവകുപ്പിന്റെ ആദരം. അംഗീകാരം. ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അക്ഷയ കേരളം തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മിയിൽ നിന്ന് പുരസ്കാരം. നഗരസഭാ ചെയർമാൻ KBAVA ഏറ്റുവാങ്ങി. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് അരീക്കോട് മേഖലയിൽ വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച മാധ്യമ പ്രവർത്തകനെതിരെ കേസ്. ആരോഗ്യവകുപ്പിന്റെ നടപടി സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചു. വയനാട് ബൈരക്കുപ്പയിലെയും മരക്കടവിലെയും തോണി സർവീസ് പുനരാരംഭിച്ചു. കോവിഡിനെ തുടർന്ന് സർവീസ് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വയനാട്ടിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 3ാം ഘട്ട ഭവന സമുച്ചയങ്ങളുടെ താക്കോൽ ദാനം നിർവഹിച്ചു. നെന്മേരി ഗ്രാമപഞ്ചായത്തിൽ 57 ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ വീടുകൾ പൂർത്തിയായി. കൽപ്പറ്റയിൽ നിന്ന് നിർത്തിയിട്ടിരുന്ന ബൈക്കുമായി കടന്നുകളഞ്ഞ യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാഹനം മോഷ്ടിച്ചത് കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന്. കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫിനാൻസ് ലിമിറ്റഡിന്റെ എല്ലാ ശാഖകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നടപടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. കണ്ണൂർ ജില്ലയിലെ ചൊക്ലി ബണ്ട് റോഡിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഇനി ഫാക്ട് ചെക്ക്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കിയെന്ന് കേന്ദ്ര നിയമമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പ്രഖ്യാപിച്ചെന്ന് വ്യാജ പ്രചാരണം. എന്നാൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം എത്രയാണ് നിശ്ചയിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഒരു തീരുമാന കമ്മിറ്റി സ്വീകരിച്ചിട്ടില്ലെന്നും അധികൃതർ. ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാഗാന്ധിയുടെ ചിത്രം വ്യാജ തലക്കെട്ടോടെ പ്രചരിക്കുന്നു. രഞ്ജിമ തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രിയങ്കാഗാന്ധി ചുവപ്പ് നിറമുള്ള സാരി ധരിച്ച ക്ഷേത്രത്തിൽ മണിമുഴക്കുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ട്വീറ്റ് ഷെയർ ചെയ്തത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രിയങ്കാഗാന്ധി ചുവന്ന സാരി ധരിച്ച ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. ക്ഷേത്ര ദർശനം നടത്തിയാലും വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ട്വീറ്റിലെ അടിക്കുറിപ്പ്. പരിഹാസ രൂപേണയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നമോ നരേന്ദ്രമോദിജി എന്ന ഫേസ്ബുക്ക് പേജും ഇതേ ചിത്രം ഇതേ അടിക്കുറിപ്പോടെ പങ്കിട്ടു. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി നിലനിൽക്കുന്ന രാജ്യത്ത് ഫേസ് മാസ്ക് പോലും ധരിക്കാതെയാണ് പ്രിയങ്കാഗാന്ധിയെ ചിത്രത്തിൽ കാണുന്നത്. ചിത്രം പഴയതാണെന്നതിന്റെ സൂചനയാണിത്. തെറ്റായ വാർത്തയാണെന്ന് ഉറപ്പിക്കാൻ 24 ഫാക്ട് ചെക്ക് ടീം വിശദമായ പരിശോധന നടത്തി. കണ്ടെത്തിയത് ഇങ്ങനെയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി 2009 അമേഠിയിൽ നിന്നും മത്സരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടെടുത്ത ചിത്രമാണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്.
മൂന്ന് ഘട്ടങ്ങളിലായി ഒക്ടോബർ 28 മുതലാണ് ബീഹാർ തിരഞ്ഞെടുപ്പ്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്പം ചൂടേറിയ രാഷ്ട്രീയ വാർത്തയാണ് ബീഹാറിന്റേത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യും. ജിദ്ദയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. മലപ്പുറം കക്കാട് സ്വദേശി റഫി കാട്ടിക്കുളങ്ങരയാണ് മരിച്ചത്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിലായിരുന്നു. ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിക്ക് കോവിഡ്. ട്വിറ്ററിലൂടെ സുശീൽ കുമാർ മോദി തന്നെയാണ് രോഗവിവരം പുറത്തുവിട്ടത്. പനിയുണ്ടെന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ട്വീറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പൽഖാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ 70 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് നവംബർ 3 മാറ്റി. താനെ പ്രത്യേക കോടതിയാണ് ഉത്തരവിട്ടത്. ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശ. ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ സുപ്രീംകോടതി ശുപാർശ നടപ്പിലാക്കണം. FIR പൂർണ്ണമായും ഈ സംവിധാനത്തിലാക്കണമെന്നും കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ.